ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രീമിയായ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കുക, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ കാൽ കപ്പാണ് ഇപ്പം ചേർക്കുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി മധുരം വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാൽ കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ ഈ മിക്സ് ചേർത്താൽ പാലൊന്ന് തിക്കാവും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ പാല് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വെക്കാം. ഇനിയിത് നന്നായി ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ 2 മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ പാലിൻ്റെ മിക്സി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടേ ഉള്ളൂ. ഇത് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ ഫുള്ളായിട്ട് ഈ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനിതൊരു 8 മണിക്കൂർ വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മാംഗോ ഐസ്ക്രീമിന് ഒരു മാംഗോ ഷേക്ക് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കണ്ട. പിന്നെ കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ അതും ബാലൻസ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.